റീൽസ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം താരം അമല ഷാജി 200,000 രൂപ ആവശ്യപ്പെട്ടെന്നാണ്. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ അന്ന് പോയിട്ട് തിരിച്ച് ഇന്നാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കുറെ നാളായിട്ട് ഈ ഫീൽഡിൽ ഇല്ലാത്ത കാരണം നമ്മുടെ സ്ഥിരം കക്ഷികളൊക്കെ ഇപ്പൊ എന്തെടുക്കും ഒന്ന് നോക്കിയിട്ട് വരാം. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. സൂര്യ ഇവനാളാകെ മാറിപ്പോയി, ഒരു മാറ്റവും ഇല്ല. അതെ, ഒരു മാറ്റവും ഇല്ല. പണ്ടെന്താണോ ചെയ്തോണ്ടിരുന്നത് അത് തന്നെ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തിനു ചേഞ്ച്? അല്ല, ഇതല്ലാതെ വേറെ പുതിയതൊന്നും ഇറങ്ങിയിട്ടില്ല ഈ അടുത്തിടെയായിട്ടൊന്നും. വാമദുരേ കണ്ണേ പിടി, സോറി. അല്ല, അതല്ല ഞാൻ പറഞ്ഞു തന്നെ. അവിടെ ഒരു മാറ്റവും ഇല്ലെങ്കിലും ഇവിടെ കുറച്ച് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 2 മാസം കൊണ്ട് അതിൽ കുറച്ച് മെച്ചം ഉണ്ടായിട്ടുണ്ട്. തന്റെ പുതിയ സിനിമയായ അരുണത്തിന്റെ പ്രൊമോഷനായി റീൽസ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം താരം അമല ഷാജി 200,000 രൂപ ആവശ്യപ്പെട്ടെന്നാണ് പിരിയൻ ആരോപിക്കുന്നത്. സ്റ്റെപ്പ് മെച്ചപ്പെട്ടതിന്റെ കാര്യം എന്താന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായത്. കൊള്ളാം, 200,000 രൂപ വാങ്ങിക്കുമ്പം കുറച്ച് മെച്ചപ്പെടുത്തണം. അത് പറഞ്ഞപ്പോൾ ചിലർക്ക് ട്രോള് കിട്ടുന്നതിലാ പരാതി എന്നുണ്ടെങ്കിൽ ചിലർക്ക് ട്രോളന്മാർ തിരിഞ്ഞു നോക്കാത്തതിലാ വിഷമം എന്നാ എനിക്ക് തോന്നുന്നത്. അത് തന്നെയാ ട്രോളന്മാരും തിരിച്ചു പറയുന്നതെന്നാ കേട്ടത്. അല്ല, കേട്ടത് കേട്ടോ. അല്ല, നിങ്ങൾ ഇത്രയൊക്കെ പ്രതിഷേധിക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിലും എന്താ ഇവന്മാർക്ക് കിട്ടുന്ന അത്ര ട്രോളൊന്നും നിങ്ങക്ക് വന്നിട്ടില്ലല്ലോ. എന്തിനാണ് അവന്റെ അത്ര അടുത്ത് പോയിട്ട് പറഞ്ഞത്? എന്നാ പിന്നെ നിനക്ക് അവന്റെ വായിക്കാത്തോട്ട് കയറി നിന്നിട്ട് പുറത്തോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ മേലായിരുന്നു ദേ അലിഞ്ചോസ് എന്ന്. നിന്റെ നട്ട് പറങ്കി നട്ട്. അല്ല, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ, ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. അല്ല, ഇനി എങ്ങാനും സംശയം ഉണ്ടെങ്കിലും അത് വെറും യാദൃശ്ചികം മാത്രം. പിന്നെ ഇവന്റെ ആശാൻ ഇതിലും വലിയ അടവുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ സ്ഥിരം പരിപാടി തന്നെ, എന്നാലും വെറൈറ്റി സാധനമാണ്. ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്. ഇതിപ്പോ പുതുമയുള്ള ഒരു കാര്യമല്ലല്ലോ, നിങ്ങക്ക് സ്ഥിരമായിട്ട് തോന്നുന്ന കാര്യമല്ലേ. ഇനിയിപ്പോ ആളാരാന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ കാര്യമൊന്നും ഇല്ലല്ലോ. കൊള്ളാം, അടിപൊളി ലേഡി സൂപ്പർ സ്റ്റാർ തന്നെ വേണം അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ നല്ലൊരു ലൈഫ് പാർട്ണർ ആയിരിക്കും, കാരണം ഞാൻ എല്ലാ ഫ്രീഡം കൊടുക്കും. സ്വാതന്ത്ര്യം കൊടുക്കുമല്ലേ, എത്ര കൊടുക്കും ആവശ്യത്തിന്? അല്ലെങ്കിൽ തന്നെ താനാരോടോ മഞ്ജു വാര്യർക്ക് ഫ്രീഡം കൊടുക്കാൻ? താനാണോ നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീഡം കൊടുക്കുന്നേ? എനിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെ പറയരുത്. തന്നോട് ആർക്കും പ്രണയം തോന്നിയില്ല എന്ന് വേണം പറയാൻ. തനിക്ക് എല്ലാ ആഴ്ചയും ഓരോരുത്തരോട് പ്രണയം തോന്നുന്നുണ്ടല്ലോ, അവർക്ക് തിരിച്ചു തോന്നുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇത് ആരാടുകയാണ്. ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നത്? ഒരു ചെറുക്കനെ നോക്കിയാലേ, നീ എന്ത് ചെയ്യും? ഈ നഗരം ഉറപ്പിക്കല്ലേ പൊന്നെ. വേണ്ട മോളെ, ചായയും ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. അയ്യോ, ഇത് നമ്മുടെ ടീറ്റായിയുടെ ചവിട്ട് വാങ്ങിച്ച് വൈറലായ ഗന്ധേരിയല്ലേ. ഇപ്പൊ എന്താ അടുത്ത പരിപാടി? അടുത്ത ചവിട്ട് വാങ്ങിക്കാനുള്ള പരിപാടിയാണോ? അവറ്റകളുടെ കരച്ചിലേ കാന്തൻ, എന്തൊരു സുഖം. എന്തൊരു സംഗീതാത്മകം. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, അവൻ ചായക്ക് പകരം നിനക്ക് ഞാൻ കഞ്ഞിവെള്ളം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്നുള്ളത് വളരെ കറക്റ്റാണ്. അയ്യോ, ടീറ്റയുടെ കാന്താരിക്ക് ആൾക്കാർ കണ്ടാ നാണം വരുമോ? അയ്യോ, ആൾക്കാർ കണ്ടാ നാണം വരുന്നോണ്ടാണല്ലോ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് റീൽസിൽ ഇടുന്നത് അല്ലേ. ഇതുപോലെ തന്നെ തന്റേതായ കാരണം കൊണ്ട് തന്നെ നാട്ടുകാർ സ്ഥിരമായിട്ട് ഏറെ കയറ്റുന്ന മറ്റൊരാളും കൂടെ ഉണ്ട് റീൽസില്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നിങ്ങക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നിങ്ങക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ.
തലയിൽ മിന്നൽ രക്ഷാചാല ഉണ്ടായിട്ട് ഇവനെ ഇടി വെട്ടിയോ ദൈവമേ. കണ്ണീ നിന്നൊക്കെ തീയും പൊരിയൊക്കെ പറക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നെ ഒന്നും ഓർമ്മയില്ലടോ. ഇതൊന്നും അല്ല, ഇവന്റെ വേറൊരു തീപ്പൊരി ഐറ്റം ഉണ്ട്, ഒന്ന് കണ്ടുനോക്ക്. എന്തിനാണാവോ ഇവൻ ഈ പണിയാനിട്ടിരിക്കുന്ന വണ്ടിക്കകത്ത് വലിഞ്ഞു കയറുന്നത്? അല്ല, ഇവൻ എന്തിനാണ് ഈ ഇടക്കിടയ്ക്ക് വണ്ടി കയറിയിരുന്നിട്ട് പൊറോട്ട് തിരിഞ്ഞു നോക്കുന്നത്? ഓണറങ്ങാനും പെടലേക്ക് അടിച്ചിറക്കാൻ വേണ്ടി വരുന്നുണ്ടോ നോക്കുന്നതാണോ? ഓ, നീ വണ്ടി റിവേഴ്സ് എടുക്കുന്നതായിട്ട് അഭിനയിക്കുമായിരുന്നല്ലേ. ഓ ഓക്കെ ഓക്കെ ആണോ. നീ ധൈര്യമായിട്ട് വണ്ടി പൊറോട്ട് എടുത്തോ. വണ്ടിയുടെ ടയറിനടി വെച്ചിരിക്കുന്ന കട്ട മാറ്റിയിട്ടില്ല. ആ ഗിയർ വലിച്ചു പറിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ കാലെടുത്ത് ആ ക്ലച്ചിന്റെ പുറത്തൊന്ന് വെക്കുമെങ്കിലും ചെയ്. ആ ലിവർ ഇങ്ങനെ വലിച്ചു പറിക്കുന്ന കാണാൻ മേലാഞ്ഞിട്ടാ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ വീഡിയോയും കണ്ടിട്ട് ഇവന്റെ പ്രൊഫൈലിൽ പോയി മലയാളത്തിൽ കമന്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ സമയം വെറും വേസ്റ്റ് ആണ്. കാരണം ഇവന് മലയാളം വായിക്കാൻ അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതാണോ ഒരിക്കലും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. അത് ഞാൻ എന്താന്നുള്ളത് പറയത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് കണ്ടുപിടിച്ചോ. എന്നിട്ട് കണ്ടുപിടിച്ചവരൊന്ന് കമന്റ് ചെയ്യ് കേട്ടോ. വിജയം പ്രതീക്ഷിക്കുന്ന സ്കൂളേത്, നീ ഒറ്റ ഒരുത്തനാ അതിന് ഭീഷണി. ആഹാ, നീ കൊള്ളാലോ, ഒറിജിനൽ കാണിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കത്തിക്കുന്നു. ഏഹ്, നമ്മൾ കണ്ട സ്ഥിതി ഇനി നമുക്ക് കുറച്ച് ആത്മീയതയുടെ പാതയാവാം. ഇനി നമുക്കൊരു ദേവീനെ കാണാം. വയറിന്റെ പ്രശ്നം, സകല അഭ്യാസം ഉണ്ടോ അമ്മ? ഇപ്പൊ എടുത്ത് കളയിരിക്കേ. ചിലപ്പോ ഇപ്പൊ നിങ്ങൾ ഈ ദേവീനെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഈ ദേവിക്ക് എന്താണ് ഇതിന് മാത്രം പ്രത്യേകത ഉള്ളതെന്ന്. പക്ഷെ നിങ്ങളൊന്ന് കണ്ടു നോക്ക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്തെ പ്രത്യേകത എന്താണെന്ന്. എടാ, നീ ഡോക്ടർമാർക്ക് വെറുതെ പൈസ കൊടുക്കുമല്ലേ, അമ്മയ്ക്ക് കൊടുക്കും, രക്ഷണ കൊടുക്കും. അതെ, അമ്മ തുടങ്ങാൻ പോവുകയാണ്, ഇനി എന്ത് സംഭവിക്കും? ഓ, അപ്പം ദേവിയുടെ മുമ്പിൽ എന്ത് അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ അസുഖം എല്ലാം ദേവി ദേവിയുടെ ശരീരത്തിലോട്ട് എടുക്കും എന്നാണ് അപ്പൊ ദേവി പറയുന്നത്? എന്തെങ്കിലും ഒരുത്തനെ നേരെ പരീക്ഷിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്താവും നമുക്ക് നോക്കാം. പ്രശ്നം ഇല്ലല്ലോ, ഇവിടെ വന്നേഷം ഇല്ലല്ലോ. നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ വണ്ടി നിറങ്ങുമ്പോ ഒരു ഗുർഗുർ സൗണ്ട്, ഒരു ശബ്ദം ഉണ്ട്. അല്ല, ഈ വയറിന്റെ പ്രശ്നമൊക്കെ പുള്ളിക്കാരി ഇപ്പൊ എങ്ങനെ മാറ്റാനാ? ഗുർഗുർ സൗണ്ട്, ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ, ഇവന് ഗ്യാസ് ആയത് നന്നായി. വല്ല വയറിലൊക്കെ വരുന്നുണ്ടായിരുന്നെങ്കിൽ അമ്മച്ചിയുടെ ശിഷ്യന്മാർ ഉടനെ ചോട്ടിക്കൊണ്ട് ബക്കറ്റ് വെക്കേണ്ടി വന്നേനെ. നിന്റെ സംഭവം അങ്ങോട്ട് പോയി. ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനത്തെ ഓരോ ഉടായ്പ കൂടി വരുന്നെന്ന് മാത്രമല്ല, ഇതിന്റെയൊക്കെ രൂപത്തിലും ഭാവത്തിലും വരെ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.